രാവിലെ തന്നെ ഒരു പയ്യൻ വീട്ടിലേക്ക് വന്നു. വെല്ലടിക്കുന്ന കണ്ട് വാതിൽ തുറന്ന് നോക്കിയപ്പം ഒരു വേഗം തൂക്കി പിടിച്ചൊരു പയ്യൻ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് 1000 രൂപയെ. വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവന് പ്രൊമോഷൻ കിട്ടുന്ന കാര്യമായതുകൊണ്ടും 11 പോയിൻ്റ് കിട്ടി ഇത്രയും പാത്രം മേടിച്ചപ്പം. അങ്ങനെ കയറ്റം കിട്ടും ജോലിക്ക്. പായോടുന്ന ചെക്കൻ വന്ന് തൃശ്ശൂരുള്ള പയ്യനാണ്. അപ്പോൾ സാധാരണ തോന്നി മേടിച്ചതാണ്. ഒപ്പം നമുക്കിത് ആവശ്യമുണ്ടായിരുന്നു. ഒത്തിരി ഉപയോഗമുണ്ട് ഈ പാത്രം കൊണ്ട്. ഈ പാത്രത്തിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അതായത് റൈസ് കുക്കർ നോ മേഡ് ഇൻ ഇന്ത്യ റേഷൻ റോഡ്. അതായത് റൈസ് കുക്കർ, അതായത് നമുക്കിപ്പോൾ ഇതിൽ ചൂടുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണം കിട്ടിച്ച് നമുക്ക് ആശുപത്രി കേസുകൾക്കോ അല്ലെങ്കിൽ ചൂടാറാതെ ഭക്ഷണങ്ങളൊക്കെ കിട്ടിയൊക്കെ യാത്ര പോകുന്ന സമയത്ത് കൊണ്ടുപോകാം. ഒപ്പം തന്നെ നമ്മൾ കേക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പാകം ചെയ്യാം. നമ്മളിപ്പം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ, ബീൻസോ കിഴങ്ങ് ഐറ്റംസ്, ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള സാധനം, മുട്ട ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക്, പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പാത്രം, ഇതിൽ ഏത് പാത്രമായാലും ആ പാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും അടുപ്പത്ത് ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് ഇതിൻ്റെ ഈ അടപ്പിട്ടുകൊണ്ട് തന്നെ ഇതുപോലെ അടച്ചു വെച്ചുകൊണ്ട് ഇതിനകത്ത് നമ്മൾ എന്ത് സാധനമാണോ ഇടുന്നത്, അതിപ്പോൾ രണ്ട് ഏത്തപ്പഴം ആണെങ്കിലും ഏത്തപ്പം പുഴുങ്ങിയെടുക്കാനോ അല്ലെങ്കിൽ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, അതിന് നമുക്ക് ഇതിനകത്ത് ആ പാത്രത്തിലേക്ക് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഈ പാത്രം ത്തിൽ ഈ പറയുന്ന മുട്ടയായാലും പഴമായാലും നമ്മളിട്ടിട്ട് നമ്മളത് വെച്ച് കഴിഞ്ഞാലത് ആവിക്ക് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ആ ചോറും വെന്ത് കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഈ ഇതിനകത്ത് എന്ത് സാധനമാണ് ഇട്ട് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കൊപ്പം വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ കഴിയും. ഒന്ന് ഇനി നമ്മളെന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ട് ചൂടാറാണ്ട് നമുക്കിത് വയ്ക്കാം, നിങ്ങൾ ഉപയോഗമുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണമാണ് 999 രൂപയ്ക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഓഫറായിട്ട് തന്നേക്കണെയാണ് ഈ കാണുന്ന 3 3 6 പാത്രം കൂടി എല്ലാം. ഇതേ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താക്കാം, ഇതുപോലെ ഇട്ട് നല്ലോണം മൂടി വയ്ക്കാം. പലതരത്തിലൊക്കെ അറിയായാലും ഇനി കുട്ടികൾക്ക് എവിടെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഉപയോഗിച്ച് കൊണ്ടുപോകും, അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റും. എല്ലാത്തിനും അടപ്പുണ്ട്, നല്ല കാണാൻ നല്ല ഗ്ലേസിംഗ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. 3 3 തരത്തിലുള്ള കളറുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെ പാത്രം അടപ്പൊക്കെ ഉണ്ട്. ഒരാൾ തന്നെ 1000 രൂപയ്ക്ക് തീരുമാനമായി. എന്തായാലും അതിനുള്ള ഉപയോഗം ഇതിൽ കാണുന്നുണ്ട്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വിൽക്കുന്ന പരിപാടി ആയതുകൊണ്ട് എല്ലാ ഓരോ ഐറ്റം പലഹാരങ്ങളൊക്കെ ഇതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്കിത് വയ്ക്കാം. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വെച്ച് പലഹാരം ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഭംഗിയായിട്ട് തന്നെ ഇതിലെ ഈ പാത്രത്തിൽ നല്ല പാത്രമാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് എന്താക്കാം, ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും പാറില്ല. അങ്ങനെ അടച്ച് വെക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് മുട്ട ബജി അങ്ങനെ ചെറിയ കടികൾ മസാല പോണ്ട ഇതെല്ലാം ഇട്ട് വെക്കാനുള്ള ഇത് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ 94 രൂപയ്ക്ക് ഒരു ഐറ്റം കൂടി ആ പയ്യനിടുന്ന് മേടിച്ചു. ഇതിൽ കടയിൽ ഇതിന് ഒത്തിരി വിലയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 94 രൂപയ്ക്ക് എന്തായാലും നമുക്ക് കടയിൽ ഇത് കിട്ടില്ല. അതും ഇത് കടയിൽ നമ്മളിത് 3 ബോട്ടിലായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നത്. ഇതിന് 2 3 4 കൂട്ടം കാര്യങ്ങൾ ഉപകാരമുണ്ട്. നമ്മൾ ഈ തീമേശയൊക്കെ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ടേബിളാണ് ഇവിടെ. അപ്പോൾ അന്നേരം അതിൻ്റെ കാവുമണം വരും. പ്രത്യേകിച്ച് നമ്മളിതിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ മണം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അത് ഇത് സ്വല്പം ഒഴിച്ചുകൊണ്ട് വെള്ളത്തിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം എടുത്താൽ വെള്ളത്തിലേക്ക് ഇതിൻ്റെ
എനിക്ക് ഒഴിച്ചുണ്ടോ, അതല്ലാതെ ഇത് മാത്രമായിട്ടോ കുറച്ച് ഇത് തുണി കൊണ്ട് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്ലാവമണമൊക്കെ പോകും. അതുപോലെ തന്നെ ജനൽ തുടയ്ക്കാൻ, അതുപോലെ തന്നെ നമുക്ക് നിലം തുടയ്ക്കാൻ, പിന്നെ അതുപോലെ ബാത്റൂം ഉപയോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്ക് ഇതൊറ്റ തന്നെ മതി. അപ്പോൾ അതുകൂടെ മേടിച്ചു. പാകം തോന്നിയിട്ട് മേടിച്ച പയ്യന്, നമ്മളെ കൊണ്ടൊരു പ്രൊമോഷൻ അവർക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പിന്നെ 33 or 32 പോയിൻ്റാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഈ പാത്രം മേടിച്ചു കൂടി 1 പോയിൻ്റ് അധികമായി എന്നാണ് പറഞ്ഞ പയ്യൻ. നമുക്ക് വളരെ ഉപകാരമുണ്ട് ഈ പാത്രം കൊണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ അവൻ്റെ വർത്തമാനം കേട്ടപ്പം ഒരു സാധാരണ കൂടെ തോന്നി, ഇപ്പം മേടിച്ചേക്കാന്ന് ചോദിച്ചു. നമ്മളും ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോയി വിൽക്കുന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു ചുറ്റുപാട് അറിയുന്നതുകൊണ്ട് അവനൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഗുഡ് ബൈ.